കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. യൂട്യൂബിൽ നമ്മളുടെ പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് ഒരു ആൾ കമൻ്റ് ചെയ്തിരിക്കുകയാണ്, കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് വന്നാൽ ഫെങ്ഷുയിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന്. അപ്പം ആദ്യം കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് വന്നാൽ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് വരുമ്പോൾ ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായിട്ട് യൂട്രസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. രണ്ടെന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഡൈവേഴ്സ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ വിവാഹലതിനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി തടസ്സങ്ങൾ, വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമെന്നും ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അതുപോലെ അവിടെ മിസ്സിങ് ആയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ സമ്പത്ത് നിൽക്കാതെ പോകുന്നതെന്നും വാസ്തുവിലും പറയുന്നുണ്ട്. അപ്പം നമുക്കതിൻ്റെ ടോയ്ലറ്റിൻ്റെ പരിഹാരമാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ, ഇത്തരം സംഭവങ്ങൾ വീട്ടിലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്കതിൻ്റെ പരിഹാരമായിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മുടെ ഡോറ് തുറന്ന് നമ്മളതിനകത്ത് കയറിയിട്ട് ആ ഡോർ അടച്ചിട്ട് ആ ഡോറിൽ നമുക്കൊരു ഹൂക്കൊട്ടിക്കാം. ഹൂക്കൊട്ടിച്ചിട്ട് 5 റോഡുള്ള ഒരു വിഞ്ചയും ആ ഹൂക്കിലേക്ക് തൂക്കിയിടാം. അപ്പം എന്നിട്ട് പുറത്തുനിന്ന് ഒരാൾ തുറക്കുമ്പം അത് അതിനകത്ത് മൂവ് ചെയ്യും. അപ്പോൾ അതിനകത്തുണ്ടാവുന്ന എർത്ത് എനർജി ഈ മെറ്റൽ എനർജി ഇല്ലാതാക്കുമെന്നും അതുപോലെ അതുമൂലം ആ ദോഷങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റുമെന്നും ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പം 5 റോഡ് വിഞ്ചയും ഉപയോഗിക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വളഞ്ഞ കത്തി വയ്ക്കുന്നതും വളരെ ഗുണപ്രദമായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇപ്പം നമ്മളത് ബാത്റൂമിനകത്തൊരു ദോഷത്തിൻ്റെ അത് ഒരു പരിഹാരം ബാത്റൂമിനകത്ത് ചെയ്തു, അതുപോലെ തന്നെ പുറത്തൊരു പരിഹാരം കൂടെ ചെയ്യാം. വീടിൻ്റെ പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു റെഡ് ലൈറ്റ് കത്തിച്ചിടുന്നതും ഇതുമൂലം ഉണ്ടാകാവുന്ന ദോഷങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് ഈ റെഡ് ലൈറ്റ് നമ്മളെ സഹായിക്കും. ഇപ്പോൾ 2022 അവിടെ റെഡ് ലൈറ്റ് ഇടരുതെന്ന് ഞാൻ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ നമുക്ക് 2 എന്ന് പറയുന്ന നക്ഷത്രമാണ് നിൽക്കുന്നത്. റെഡ് ലൈറ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നം കൂടും. അപ്പം നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്ന ഒരു ഇപ്പം 2023 ജനുവരി 22 മുതൽ നിങ്ങൾക്ക് റെഡ് ലൈറ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഇടാവുന്നതാണ്. അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഇല്ല. അത് കഴിഞ്ഞ് നമുക്ക് ഫെങ്ഷുയിലെ ചില ടൂളുകളിലേക്ക് പോകാം. ഇതൊരു ലോട്ടസാണ്. എല്ലാ വീട്ടിലും ഒരു ക്രിസ്റ്റൽ ലോട്ടസ് നിങ്ങളുടെ ലിവിങ്ങിൽ ഇരിക്കുന്നത് വളരെ വളരെ ഒരു പോസിറ്റീവ് എനർജി ആ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ക്രിസ്റ്റലിൻ്റെ ലോട്ടസ് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ വീട്ടിൽ ശാന്തിയും സമാധാനം ഉണ്ടാവാനായിട്ട് ഈ ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു നിങ്ങളുടെ ലിവിങ് റൂമിൽ വയ്ക്കാം. നെഗറ്റീവായിട്ടുള്ള എനർജികളെ തടയാനും വീടിനകത്തോട്ട് കയറാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വീടിനെ സംരക്ഷിക്കാനും കുവാൻ കിങ്ങിന് കഴിവുണ്ട്. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവിൻ്റെ ഐക്യത്തിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ജോഡി മണ്ടേരിയൻ ഡക്ക് വയ്ക്കാം. വിവാഹത്തിനും ഈ ഒരു മണ്ടേരിയൻ ഡക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കാവുന്നതാണ്. വിവാഹം നടക്കാനുള്ള പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വയ്ക്കേണ്ടത്. അതുപോലെ തന്നെ കന്നിമൂല ഭാഗത്തുള്ള ദോഷത്തിന് പരിഹാരമായി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലെയുള്ള ക്രിസ്റ്റൽ ബോളുകൾ എൻഹാൻസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ നിർത്തി വെച്ചിരുന്ന ഫെങ്ഷുയുടെ ക്ലാസ്, 1 ഡേ ക്ലാസ്, അതായത് ബേസിക് ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡിസംബർ മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് നേരത്തെ കൂട്ടി തന്നെ അത് ബുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.